Hi guys, it's me Azimol. Welcome back to Azimol official vlog. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഗേൾസിന്റെ ഒരു ചീറ്റിംഗും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോ ബോയ്സിനുള്ള ഒരു കാര്യം കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബോയ്സ് പ്രത്യേകം സൂക്ഷിക്കുക. ബോയ്സിന് നല്ലൊരു എട്ടിന്റെ പണി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. കൂടുതൽ ആൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ടായ ഒരു അനുഭവമാണിത്. എന്നോട് ഓൻ പറഞ്ഞതാണ്. ബിക്കോസ് ഞാൻ ഇങ്ങനെ ചാനലും കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ഓൻക്ക് പറ്റിയ ഒരു തെറ്റ് ആർക്കും പറ്റാൻ പാടില്ല. ബിക്കോസ് അത് നമുക്ക് പറ്റിയെങ്കിൽ തന്നെ പുറത്തൊന്നും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ആർക്കും അങ്ങനെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഹൈഡാക്കി വെക്കും. അത് നമുക്ക് കൂടുതൽ കുറേ കുറേ നഷ്ടം വരാനുണ്ട്. ആൺകുട്ടികൾക്ക് ഭയങ്കരത്തിൽ ഒരു പ്രശ്നം വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടത്. അപ്പോൾ എന്നോട് ഒരു ഫ്രണ്ടാണ് ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് കെയർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ സംഭവം എന്തെന്ന് പറഞ്ഞെങ്കിൽ ഒരു ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് ഇങ്ങനെ ഒരു പണി വരാനുള്ള ചാൻസ് ഉണ്ടത്. ഗേൾസിൻ്റെ പ്രൊഫൈലും വെച്ചിട്ട്, അതായത് നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ഒരു ഗേളിൻ്റെ പ്രൊഫൈല് വെച്ചിട്ട് ബോയ്സിന് ഇങ്ങനെ മെസ്സേജ് വരും. നോർമലി ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലായും ഫേസ്ബുക്കിലും വരുന്ന പോലെ ഫ്രണ്ട് റിക്വസ്റ്റും അതും കാര്യങ്ങളും അങ്ങനെ വരും. അപ്പോൾ ഇതൊരു ഫേക്ക് അക്കൗണ്ട് എന്ന് നമുക്കറിയാൻ പറ്റില്ല. കാര്യങ്ങളും ഫോളോസും കാര്യങ്ങളെല്ലാം ഉള്ള അക്കൗണ്ട് ആയിട്ടുണ്ടോ? അപ്പോൾ നമുക്കങ്ങനെ ഫേക്ക് അക്കൗണ്ട് എന്ന് നമ്മൾ പെട്ടെന്ന് തിങ്ക് ആക്കില്ല. അപ്പോൾ നമ്മൾ നോർമലി ചാറ്റിങ്ങിലേക്കൊക്കെ എടുക്കും. അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടത് ചെറിയ ചെറിയ യങ്സ്റ്റ് ആയിട്ടുള്ള ബോയ്സിനാണ്. അതായത് ഒരു 18 വയസ്സിൻ്റെ മുകളിലും പിന്നെ ഒരു 30, അങ്ങനെ ആ ഒരു യങ്സ്റ്റ് ആയിട്ടുള്ള ബോയ്സിനാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അറിയാമല്ലോ, നോർമലി ആ ഒരു ഏജിൽ എല്ലാ കളിയും കളിക്കുന്ന ആൾക്കാരായിട്ടുണ്ടാവും. എല്ലാവരും അല്ല, എന്നാലും ഇങ്ങനത്തെ ലാപ്പിൽ കിടന്നിട്ട് കുറേ ആൾക്കാർ ഇപ്പോൾ ലൈഫ് തന്നെ പോയിട്ട് കിടന്നിട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനൊരു എന്ത് ഫേക്ക് അക്കൗണ്ട് എന്ന്, അതായത് ഫേക്ക് എന്ന് നമുക്ക് തോന്നില്ല, ഫോളോസും കാര്യങ്ങളെല്ലാം ഉണ്ട് അക്കൗണ്ട് എന്ന് നമുക്ക് ഗേൾസിൻ്റെ മെസ്സേജ് വരും. ഗേൾസിൻ്റെ മെസ്സേജ് വന്നിട്ട് നോർമലി ഇങ്ങനെ ചാറ്റ് ചെയ്യും, ഹായ് ഹവ് യു അങ്ങനെ കാര്യങ്ങളല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ മലയാളത്തിൽ അവർ ചാറ്റ് ചെയ്യും. മലയാളം അറിയാത്ത ഇംഗ്ലീഷ് യൂസ് ആക്കുന്നതാണെങ്കിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യും. അല്ല ഹിന്ദിയാണോ, എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജും അവർ യൂസ് ചെയ്യും. നിങ്ങൾക്ക് എങ്ങനെയാണ് അവർക്ക് ചാറ്റ് ചെയ്യാനും ഇതാക്കാനും അവരായിട്ട് പിന്നെ കോണ്ടാക്റ്റ് ആക്കാൻ പറ്റുന്ന ഏത് ലാംഗ്വേജിലാണ്, അത് അവർ സംസാരിക്കും. നിങ്ങളൊന്ന് കൺവിൻസ് ചെയ്തിട്ട് എടുക്കണം, നിങ്ങളെ ചാറ്റിങ്ങിലൊന്ന് പിന്നെ അവരെ അതിലേക്ക് കൊണ്ടുവരണം. അത് മാത്രമാണ് അവരുടെ ടാർഗറ്റ്. അതിന് വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും. അങ്ങനെ നിങ്ങളെ പിന്നെ ചാറ്റിങ്ങിലൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഓക്കെ, അത് പറയുമ്പോഴാണ് നമുക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ടത്. നമുക്ക് പിന്നെ ലോകത്ത് ഏത് സ്ഥലത്ത് പോയെങ്കിലും നമുക്ക് എല്ലാ ലാംഗ്വേജിലും സംസാരിക്കാൻ അറിയില്ല. നമുക്ക് ചിലപ്പോൾ മലയാളം മാത്രമായിട്ടുണ്ടാവും അറിയുന്നത്, അപ്പോൾ ചിലപ്പോൾ ഹിന്ദി മാത്രമായിട്ടുണ്ടാവും അറിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രാജ്യത്ത് പോയെങ്കിലും സംസാരിക്കാൻ പറ്റിയ ഒരു ലാംഗ്വേജ് ഉണ്ട്, ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് എല്ലാ രാജ്യത്തും ജീവിക്കാൻ പറ്റും. ഈ ഒരു ജനറേഷനിൽ പിന്നെ മസ്റ്റാണ് നമുക്ക് ഇംഗ്ലീഷ്. വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഓൺലൈൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ഇംഗ്ലീഷ് പ്ലസ് എന്നുള്ള ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാൻ പറ്റും. ഏജൊന്നും അതിനെ പിന്നെ ബാധിക്കുന്നില്ല. ഏത് ഏജിലുള്ളവർ പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏത് ടൈമൊന്നും ഇതിനെ ബാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫ്ലുവലായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. 2 മന്ത്തിൻ്റെ കോഴ്സാണിത്. നിങ്ങൾക്ക് 2 മന്ത് കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടെങ്കിൽ അവർക്ക് 6 മന്ത് വരെ വാലിഡിറ്റി തരുന്നുണ്ട്. ഈ 6 മന്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ പഠിച്ചെടുത്താൽ മതി. അതിന് വേറൊരു പിന്നെ ഫീസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മെയിനായിട്ട് കോഴ്സിനുള്ള ഒരു ഫീസ് മാത്രമേ നിങ്ങൾ കൊടുത്താൽ മതി. പിന്നെ അതിനായിട്ട് വേറൊരു ഫീസും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ നമ്മളെല്ലാവരും ഇംഗ്ലീഷ് ഒരുപോലെ നമ്മൾ പഠിച്ചത് ഒരുപോലെ ആയിട്ടുണ്ടാവില്ല. നമ്മൾ പഠിച്ചത് പല രീതിയിലും പല നോളജിലായിട്ടുണ്ടാവും. ബേസിക് ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടത്. അതെല്ലാം ശരിയാവണമെന്നില്ല. അപ്പോൾ നിങ്ങളെ അറിവനുസരിച്ച്, അതായത് നിങ്ങളെ നോളജ് അനുസരിച്ചിട്ട് നിങ്ങളെ അവർ ട്രെയിൻ ചെയ്യും. അവർ നിങ്ങളെ മിസ്റ്റേക്കെല്ലാം മാറ്റിത്തരും. ഫ്ലുവലായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നോളജ് അനുസരിച്ചിട്ട് ബേസിക്, സെക്കൻഡറി, അഡ്വാൻസ്ഡ് എന്ന 3 ലെവലിലാണ് നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ടത് അവർ. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ എന്തെന്ന് പറഞ്ഞെങ്കിൽ, നിങ്ങൾക്ക് പിന്നെ എല്ലാ കോഴ്സിനും കാട്ടും ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, നിങ്ങൾക്ക് പേഴ്സണലായിട്ട്, അതായത് ഇൻഡിവിജ്വലായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് അവർ പഠിപ്പിച്ച് തരുന്നത്. നമുക്ക് മാത്രമായിട്ട് 9 o'clock മുതൽ നൈറ്റ് 11 o'clock വരെ ഒരു ട്രെയിനർ ഓൺലൈനിൽ ഫുൾ ടൈം ആക്റ്റീവ് ആയിട്ടുണ്ടാവും. നമുക്ക് എന്ത് മിസ്റ്റേക്ക് വേണമെങ്കിലും അവർ
തിരുത്തി തരും, പറഞ്ഞു തരും. അതായത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ട്രെയിനർ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഫ്ലുവൽ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് കോളിംഗ് ആക്ടിവിറ്റീസ്, സ്പീക്കിംഗ് ആക്ടിവിറ്റീസ് എന്ന രണ്ട് ലെവലുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ടാണ് അവർ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലുവൽ ആയിട്ട് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആൾക്കാരോട് നമുക്ക് കൺവിൻസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ട് ഷോ ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ചേരണം എന്നുണ്ടെങ്കിലും അവരെ കോണ്ടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അവരെ നമ്പറും അതുപോലെ തന്നെ അവരെ കോണ്ടാക്ട്സും കാര്യങ്ങളും വാട്സപ്പും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഗുണമുള്ളൊരു കാര്യമായിക്കൊണ്ടോ, ഈ ഒരു ജനറേഷനിൽ ഇംഗ്ലീഷ് ഒന്നും പഠിക്കാതെ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എല്ലാവരും നോക്കാൻ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കംഫർട്ട് ആണെങ്കിൽ, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് ഇതാണെങ്കിൽ ചേരാം എല്ലാവരും. അപ്പോൾ ഓക്കെ, നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും. അതായത് നിങ്ങളെ ഫ്രണ്ട് റിക്വസ്റ്റിലുണ്ട് ആൾക്കാരെല്ലാം അവർ മുന്നേ മ്യൂച്വൽ ഫ്രണ്ടായിട്ട് വെക്കും. ബിക്കോസ് അത് നിങ്ങൾക്ക് ബിലീവ് ആക്കാൻ, അതായത് ഇപ്പോൾ നമ്മൾ ആ അക്കൗണ്ട് ഒന്ന് എടുത്തിട്ട് നോക്കുമ്പോൾ മ്യൂച്വൽ ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ ഫ്രണ്ട്സ് എല്ലാം അതിൽ ഓൾറെഡി ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ പെട്ടെന്ന് അത് ഒരു ഫേക്കാണെന്നോ അതല്ലെങ്കിൽ അതൊരു ഒരു എന്താ പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട്, അങ്ങനെയൊന്നും നമ്മൾ തിങ്ക് ആക്കില്ല. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പം നമ്മൾ അവരെ പ്രൊഫൈൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്യാൻ നോക്കിയെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു എന്ത് ഒറിജിനൽ ആയിട്ടുള്ള ഇപ്പം നമ്മളെ കേരളത്തിലുണ്ട് ഗേൾസ് അങ്ങനത്തെ ഉള്ള ഒരു പ്രൊഫൈലാണ് അവർ ഇട്ടിട്ടുണ്ടത്. അല്ലാതെ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇപ്പം നമുക്ക് ഈ ബോളിവുഡ് അങ്ങനത്തെ എല്ലാം ഇട്ടിട്ടാണ് നമ്മൾ പെട്ടെന്ന് അത് ഫേക്ക് നമുക്ക് തോന്നിപ്പോവും. അവരെ അക്കൗണ്ടും പിന്നെ ഫേക്കും കാണാൻ നമുക്ക് പെട്ടെന്ന് അറിയും. ഇതങ്ങനെയല്ല, കേരളത്തിലുണ്ട് ഗേൾസിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള അക്കൗണ്ട് പോലെ ഫീൽ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് മെസ്സേജ് വരുന്നത്. അപ്പം നമ്മൾ എന്തായാലും അത് വിശ്വസിച്ച് പോകും. അതല്ല അവരെ ഒരു നിങ്ങളെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു എല്ലാ ഐഡിയയും അവർ നടത്തി വെക്കും ആദ്യം. അങ്ങനെ ചാറ്റിംഗ് തുടങ്ങും. ചാറ്റിംഗ് തുടങ്ങുമ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ ഹൈ ഹൗ ആർ യു കാര്യങ്ങളും പിന്നെ എന്ത് ചെയ്യുന്ന സ്റ്റഡി ആണോ അല്ല ജോബാണോ എവിടെയാണ് കാര്യങ്ങൾ പിന്നെ നല്ലോണം ക്ലോസ് ചെയ്യുന്ന പോലെ അവർ ചാറ്റ് ചെയ്യും. ബിക്കോസ് പിന്നെ ഇങ്ങനത്തെ യങ്സ്റ്റ് ബോയ്സ് ആകുമ്പോൾക്ക് പിന്നെ ഗേൾസ് ചാറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ എല്ലാവരും അങ്ങനെ എവിടെയാണോന്നില്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ എല്ലാവരും ആ ചാറ്റിങ്ങിലേക്ക് ഇങ്ങനെ പോവും. അപ്പോൾ പിന്നെ പിന്നെ ബാഡും കാര്യങ്ങളും നമുക്ക് ഫസ്റ്റ് അറിയുന്നില്ല. അപ്പോൾ കാര്യം ഇങ്ങനെ ചാറ്റ് ചെയ്ത് എന്താ കാര്യങ്ങൾ മാരേജ് ആണോ അതെല്ലാം ചോദിക്കും. മാരീഡ് ആണോ കാര്യങ്ങളെല്ലാം ചോദിക്കും. ഫേസ്ബുക്കിലാണ് നിങ്ങളോട് ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ചോദിക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയെന്നാണെങ്കിൽ പറയും പിന്നെ വാട്സാപ്പ് നമ്പർ തരണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിലി ചാറ്റിങ് കാര്യങ്ങളെല്ലാം നടക്കുമല്ലോ. അങ്ങനെ വാട്സപ്പിലേക്ക് വാട്സപ്പ് നമ്പർ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇതൊന്നും ഒരു ട്രാപ്പ് എന്നൊന്നും അറിയാതെ കൊടുത്തു പോകുന്നു. മീൻസ് ഓൾമോസ്റ്റ് നേരെയുള്ള ചാറ്റിംഗ് ആണ്, ഒരു നമുക്കൊരു ട്രാപ്പായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ നമ്മൾ നമ്പർ കൊടുത്തു പോകുന്നു. ഈ നമ്പർ കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് എട്ടിൻ്റെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് നിങ്ങളോട് വാട്സപ്പ് നമ്പർ ചോദിച്ച് വാട്സപ്പിൽ കുറേ കണ്ടിന്യൂ ചാറ്റിങ്ങും കാര്യങ്ങളെല്ലാം വന്ന് മീൻസ് ഫസ്റ്റിൽ തന്നെ അവർ അവരുടെ ട്രാപ്പും കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയിക്കുന്നില്ല. ആദ്യം നിങ്ങളോട് സംസാരിക്കാൻ കാര്യങ്ങളെല്ലാം നോർമലി ആയിട്ട് എല്ലാ ഫ്രണ്ട്സ് നമ്മൾ ഇപ്പം പറയുന്നില്ല എന്ത് ചെയ്യുന്നുണ്ട് എന്താക്കാൻ ഫുഡ് കഴിച്ചു അങ്ങനെ കാര്യങ്ങൾ മാത്രമാണ് അവർ ചോദിക്കുന്നുണ്ടത്. പിന്നെ പറയുന്നുണ്ട് നമുക്ക് വീഡിയോ കോൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു യങ്സ്റ്റ് ബോയ്സ് എല്ലാം ആകുമ്പോൾക്ക് ഇപ്പോൾ എല്ലാവരും പറയുന്നില്ല, എന്നാലും നമ്മൾ പെട്ടുപോകുന്നതാണ്. എല്ലാവരും അങ്ങനെയെന്നല്ല, പെട്ടുപോകുന്നതാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ. അപ്പോൾ വീഡിയോ കോൾ ചെയ്യാം അങ്ങനെയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ വീഡിയോ കോൾ നിങ്ങൾ അവരിങ്ങോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഗേൾ തന്നെ, പക്ഷേ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് വിത്തൗട്ട് ഡ്രസ്സിലായിട്ടുണ്ടാവും, അതായത് അൺഡ്രസ്സിൽ ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ പിന്നെ നമുക്കിങ്ങനെ കാണുന്ന സമയത്ത് ചില ആൾക്കാർ ഇത് എന്ത് സംഭവം എന്ത് ഇങ്ങനെ നോക്കി നിൽക്കും. പിന്നെ ഒരു ടൈം അനുസരിച്ചിട്ട് ആൾക്കാർ ബിഹേവ് ചെയ്യും. നമുക്കത് എന്ത് എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ബിഹേവ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ആ വീഡിയോ കോളിൽ നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നോക്കി നിന്നെങ്കിലും മതി, നോക്കി നിന്നാലും മതി. അതായത് അൺഡ്രസ്സിൽ വിത്തൗട്ട് ഡ്രസ്സിലാണ് അവർ നിൽക്കുന്നുണ്ടത്. നിങ്ങൾ പിന്നെ അവിടെ എന്ത് ചെയ്തോ അല്ലെ എന്ത് ചെയ്യാതെ ഇങ്ങനെ നോക്കി നിന്നോ, ആ ഒരു ചെറിയൊരു ക്ലിപ്പ് മതി അവർക്ക്. അത് അവർ ഇവിടെ ബാക്കി അവരുടെ ബാക്കിലുണ്ട് ആൾക്കാർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവരെ കാര്യങ്ങളും സിസ്റ്റമും വെച്ചിട്ട് അവർ അവിടെ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടായിട്ട് കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്ത് വീഡിയോ കോൾ കട്ടായി. അപ്പോൾ നിങ്ങളെ ഈ ക്ലിപ്പ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് നിങ്ങൾ ആ ചെറിയൊരു നോക്കിയിട്ട് നിന്നതായെങ്കിലും നിങ്ങൾ വേറെ എന്തെങ്കിലും അങ്ങോട്ട് ബിഹേവ് ചെയ്തായെങ്കിലും എന്തായെങ്കിലും ആ ചെറിയൊരു ക്ലിപ്പ് അവരവരുടെ സിസ്റ്റമും കാര്യങ്ങളും വെച്ചിട്ട് അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങളോട് ഒന്നും അറിയാത്ത പോലെ ബിഹേവ് ചെയ്യുന്നുണ്ട് അവർ. രണ്ടു ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ആ അക്കൗണ്ടിൽ നിന്ന് ഒരു കോൾ വരും. കോൾ വിളിക്കുന്നത് ഈ ഗേൾ അല്ലായിട്ടുണ്ടാവും, ഒരു ബോയ്, ഒരു ആണുങ്ങളായിട്ടുണ്ടാവും വിളിക്കുന്നത്.
വിളിച്ചു കഴിഞ്ഞ് നിങ്ങളോട് പറയും നിങ്ങളെ പിന്നെ ഇങ്ങനെ വീഡിയോ കോൾ ആക്കിയ ക്ലിപ്പും അല്ലെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളെല്ലാം നമ്മളെ കയ്യിലുണ്ട്. അതറിയുള്ളൂ, വിത്തൗട്ട് ഡ്രസ്സിലുള്ള ക്ലിപ്പാണ് നമ്മൾ അങ്ങനെയാണ് അവർ ട്രാപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നമ്മളെ. അപ്പോൾ നിങ്ങൾക്കറിയുമല്ലോ അത് പുറത്തു പോയെങ്കിലുള്ള ഒരു ഭവിഷ്യത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ മാരേജ് കഴിഞ്ഞ ആളായിട്ടുണ്ടാവും, മാരേജ് നോക്കുന്ന ആളായിട്ടുണ്ടാവും, അല്ലെങ്കിൽ മക്കളുണ്ട് ആൾക്കാരായിട്ടുണ്ടാവും. എങ്ങനത്തെ ആളായെങ്കിലും അങ്ങനത്തെ ഒരു ക്ലിപ്പ് പുറത്തു പോയെങ്കിൽ എങ്ങനെ നമുക്ക് എഫക്റ്റ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്കറിയും. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്നുണ്ട്. പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഐഡിയും വാട്സാപ്പ് ഐഡിയും പിന്നെ നിങ്ങളുടെ നമ്പറും അവരുടെ കയ്യിലുണ്ട്, അതെല്ലാം വെച്ച് ടാഗ് ചെയ്തിട്ടാണ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയും. അത് കേട്ട് പഴയ നമ്മൾ എത്ര എങ്ങനത്തെ ആളായെങ്കിലും പെട്ടെന്ന് നമ്മൾ ഒന്ന് ഇതാവും, നെർവസ് ആവും. ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ എല്ലാ കാര്യം പുറത്ത് പോയെങ്കിൽ അറിയുമല്ലോ അതാർക്കായെങ്കിലും എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പിന്നെ അവർ നമ്മളോട് പറയും, അല്ല നമ്മൾ പെട്ടെന്ന് പേടിച്ചിട്ട് കരഞ്ഞിട്ട് അവരോട് പറയും അങ്ങനെ ഒന്നും ചെയ്യല്ല പ്ലീസ് അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അവർ കേൾക്കില്ല, അവർ പറയും ഞങ്ങൾക്ക് ഇന്ന് ഇന്ന ക്യാഷ് വേണം, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റിൽ ചോദിക്കാൻ പറ്റുന്ന നിങ്ങളോട് വലിയ എമൗണ്ട് ഒന്നും ചോദിക്കില്ല അവർ. ഫസ്റ്റിൽ തന്നെ ഇപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞൊരു ഒരാൾ പറഞ്ഞതാണ് ഈ ഒരു മാറ്റർ. അപ്പോൾ അവനോട് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടത് 2500 ആണ് ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ടത്. അപ്പോൾ അവന് പറഞ്ഞില്ല എൻ്റെ ഇങ്ങനെ ഒന്ന് എത്ര ഒന്ന് ക്യാഷ് ഉണ്ടാവില്ല, ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. അങ്ങനെ പറയുമ്പോൾ പറഞ്ഞ് ഓക്കെ അതിനനുസരിച്ചിട്ട് കുറച്ച് കുറയ്ക്കുന്നുണ്ട്, എമൗണ്ട് കുറച്ച് കുറയ്ക്കുന്നുണ്ട്. അങ്ങനെ 1000 എത്തി കൊടുക്കും. നമ്മൾ കൊടുക്കാതെ വരെ നമുക്ക് വേറെ ഇതില്ല, വേറെ നമുക്കൊരു സ്കോപ്പില്ല. എന്ത് കൊടുക്കാതെ നിന്നെങ്കിൽ നമുക്ക് വേറെ നാളെ നമ്മൾ ഫ്രണ്ട്സ് അറിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൊരു മാരേജും കാര്യങ്ങളും ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരാളെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നാളെ മാരേജ് കഴിക്കാണ്ട് അല്ല ഓൾറെഡി മാരേജ് കഴിച്ചാളെന്ന് വിചാരിച്ചോ, ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് പുറത്ത് പോയെങ്കിൽ നമുക്ക് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് നമ്മൾ ഫസ്റ്റ് ആയെങ്കിലും ചിന്തിക്കും. അങ്ങനെ എത്രയോ ബോയ്സ് പണി കിട്ടിയിട്ട് ഇപ്പോൾ ജീവിതം ഇങ്ങനെ എന്താക്കണമെന്ന് നിന്നിട്ടുണ്ട് ഇപ്പോൾ ഈ അവസ്ഥയിൽ, ഈ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട്. ഇപ്പോൾ കുറേ ആൾക്കെല്ലാം അറിയുന്നത്, അറിയാത്ത കാര്യമൊന്നുമല്ല, പക്ഷെ അറിയാത്ത ആൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണിത്. അപ്പോൾ കെയർ ചെയ്യുക നിങ്ങൾ. അപ്പോൾ നമ്മളോട് അങ്ങനെ അങ്ങനെ ആയിട്ട് പിന്നെ വലിയ വലിയ എമൗണ്ട് ചോദിക്കുന്നുണ്ട്, കൊടുക്കാതെ വരെ നിവർത്തിയില്ലാതാവും നമുക്ക് ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് അവരെ കയ്യിൽ കിട്ടിപ്പോയെങ്കിൽ. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ട് അവർ. പിന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് ഇതാക്കിയിട്ട് എല്ലാം ഒഴിവാക്കിയിട്ട് വെച്ചാലും അവർ വേറെ വേറെ നമ്പറിൽ നിന്ന് പല പല നമ്പറിൽ നിന്ന് പല പല ആണുങ്ങളാണ് വിളിക്കുന്നത്. പിന്നെ ആ വീഡിയോ കോളാക്കിയ മുൻ്റെ ആ പെണ്ണൊന്നല്ല നിങ്ങളോട് മിണ്ടുന്നത്, പിന്നെ വിളിക്കുന്നതും പിന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നതെല്ലാം ആണുങ്ങളാണ്. അപ്പോൾ പിന്നെ ഭീഷണിപ്പെടുത്തിയിട്ടായെങ്കിലും ഇതായിട്ടായെങ്കിലും നമുക്ക് ഒരു പേടിയുണ്ട്. ഈ ഒരു കാര്യം അവരെ കയ്യിലുണ്ടെടുത്തോളം നമുക്കൊരു നെർവസ് ഉണ്ടാവും, അത് പുറത്തു പോയാറുണ്ട്, അങ്ങനെ ഒരു ഇതുണ്ടാവും. അങ്ങനെ നന്നായി കഴിഞ്ഞിട്ട് പിന്നെ ആരുടെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ബിക്കോസ് നമുക്ക് പുറത്തൊരു ഫ്രണ്ട്സിനോട് പോലും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണിത്. കുറേ ആൾക്കാർ ഇപ്പോൾ പെട്ടിങ്ങനെ പെട്ടിട്ടുണ്ട്, ഒരു ബ്യൂട്ടി ആയിട്ടുള്ള പെണ്ണും കാര്യങ്ങളായിട്ടുണ്ടാവും നിങ്ങൾക്ക് പ്രൊഫൈലിൽ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്. ഒഴിവാക്കുക അങ്ങനത്തെ, വെറുതെ നിങ്ങൾ ജീവിതം വെച്ച് കളിക്കാൻ നിൽക്കണ്ട. വോയിസ് പണി കിട്ടിയ കുറേ വീഡിയോസ് ലീക്കായിട്ടുണ്ട്, അവർ പിന്നെ ചിലപ്പോൾ ക്യാഷ് കൊടുക്കാതെ അങ്ങനെ എന്തെങ്കിലും ഒരു ലീക്കാക്കിയതായിരിക്കും. ലീക്കാക്കിയിട്ട് വെച്ചിട്ട് ജീവിതം തന്നെ പോയ പോലെ നിന്നിട്ടുണ്ട് ആണുങ്ങൾ. പിന്നെ ബോയ്സ് അതായത് യങ്ങസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ബോയ്സിനാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ജീവിതം ബാക്കിയുണ്ട്, ഇനി ജീവിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പോൾ സൂക്ഷിക്കുക എല്ലാവരും, മാക്സിമം ഇങ്ങനത്തെ കാര്യം ഒഴിവാക്കുക. അറിയാത്ത ആൾക്കാരാണ് പറഞ്ഞു തരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചെയ്ത് നമുക്ക് എന്തെന്ന് പറഞ്ഞെങ്കിൽ നമുക്കൊരു പിന്നെ ഒരു ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാരോടോ ഒരു പാരൻസിനോടോ അല്ലെങ്കിൽ ആരോടും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. ഇത് എന്ത് നമ്മൾ ഷെയർ ചെയ്യുന്നത്, നമ്മളോട് ചോദിക്കൂ എന്തിനാ അങ്ങനത്തെ ഒരു അക്കൗണ്ടിലേക്ക് പോയത്, എന്തിനാ അങ്ങനെ ചാറ്റിംഗ് തുടങ്ങിയത്, അങ്ങനെയല്ലേ നമ്മളോട് ചോദിക്കൂ. അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാനും കാര്യങ്ങളൊന്നും നമുക്ക് കയ്യല്ല, ആരോടും ഷെയർ ചെയ്യാൻ ഒന്നും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് പെട്ടുപോയെങ്കിൽ പെട്ട് തന്നെ എല്ലാവരും അറിഞ്ഞിട്ട് ചെയ്യുന്നതല്ല, ഇപ്പം നമ്മളെല്ലാവരും മൈൻഡ് അങ്ങനെ ആയിട്ടും നമ്മൾ ചെയ്യുന്നതല്ല, പക്ഷെ നമ്മൾ പെട്ട് പോകുന്നത് അറിയാതെ നമ്മൾ എന്ത് സംഭവം എന്നുള്ളത് ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ റെക്കോർഡ് എടുക്കുന്നത്, വോയിസ് കോൾ എടുക്കുന്നത്. നമ്മൾ എന്ത് സംഭവം എന്ത് കാര്യങ്ങളെന്ന് അറിയണ്ടേ അങ്ങനെ വിചാരിച്ചിട്ടായിട്ടുണ്ടോ നമ്മൾ ആ കോൾ എടുക്കുന്നതും. കോളിൽ നിങ്ങളുള്ള ചെറിയൊരു റെക്കോർഡ് അവരെ കയ്യിൽ കിട്ടിയെങ്കിൽ ആൾക്ക് നമ്മളെ ലൈഫിലേക്ക് ഭയങ്കര ഒരു പണി കിട്ടാനുള്ള ഒരു സംഭവമാണ്. ബിക്കോസ് അവർ ആ ക്ലിപ്പ് ലീക്കാക്കിയെങ്കിലും നാളെ അത് ലീക്കാക്കിയിട്ട് വെച്ചെങ്കിലാക്കിയെങ്കിലും നമ്മൾ നാളെ എന്ത് പറഞ്ഞെങ്കിലും സമൂഹം നമ്മളെ നല്ലതായിട്ട് കാണില്ല, നമ്മളെ തെറ്റ് പറയും, ആ ഓൻ അങ്ങനെയാണ്, ഓനിങ്ങനെയാണ്, ഓന് അങ്ങനത്തെ ഒരു ടൈപ്പാണ്, അങ്ങനെ ആയത് കൊണ്ടല്ല ഇങ്ങനെ ആയത് എന്തെങ്കിലും അങ്ങനെ നമ്മളേ നമ്മളെ ഇന്നത്തെ സൊസൈറ്റി നമ്മളേ തെറ്റ് പറയും. ആരും അതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാനോ അതെങ്ങനെ സംഭവം ഇങ്ങനെ സംഭവം ഒന്നും കണ്ടുപിടിക്കാനോ ആരും പോകില്ല, എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തും. അങ്ങനത്തെ ഒരു അക്കൗണ്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ, വീഡിയോ കോൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ ചോദിച്ചിട്ട് നമ്മളെ കുറ്റപ്പെടുത്തും. മെയിനായിട്ട് ഇപ്പോൾ ഈ ക്ലിപ്പ് ഷെയർ ചെയ്യുമ്പോൾ ഫസ്റ്റായിട്ട് നമ്മളെ ഫ്രണ്ട് റിക്വസ്റ്റിൽ, അതായത് നമ്മളെ അറിയുന്ന നമ്മളെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ നമ്മളെ നാട്ടുകാർക്ക് അവർക്കായിട്ടുണ്ടാവും ഫസ്റ്റിൽ തന്നെ സംഭവം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നാട്ടിലും വീട്ടിലും എല്ലാം അറിഞ്ഞെങ്കിൽ ഏകദേശം നമുക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയാത്തൊരു അവസ്ഥ ആവും. വേറെന്തെങ്കിലും ഒരു ഇഷ്യൂ പോലെ അല്ല ഇങ്ങനത്തെ ഒരു പിന്നെ എന്താ പറയുക
പെണ്ണ് അങ്ങനത്തെ ഒരു കേസിൽ വന്നെങ്കിൽ ഭയങ്കര നമുക്ക് എഫക്റ്റ് ആകുന്ന ഒരു കാര്യമാണ്. നാളെ വേറൊരു ലൈഫ് തുടങ്ങുന്ന ആളായെങ്കും തുടങ്ങി കഴിഞ്ഞ ആളായെങ്കും വൈഫിൻ്റെ മുഖം നോക്കാൻ പറ്റില്ല. അതുപോലെ ഒരു കല്യാണ കാര്യങ്ങൾ അങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും തെറ്റ് തെറ്റന്നായിട്ടുണ്ടാവും നമ്മളെ. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഇങ്ങനത്തെ ഒന്നും ചതിയിലേക്ക് പോവാതിരിക്കുക, മാക്സിമം അവോയ്ഡ് ചെയ്യുക. എൻ്റെ ഈ ഒരു വീട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അറിയാത്ത എത്രയോ ആൾക്കാരുണ്ട്, ഇപ്പോഴും നമ്മളെ നാട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഈ സംഭവം. നമ്മളെ നാട്ടിൽ തന്നെ ഇങ്ങനെ പിന്നെ ആൾക്കാർ പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർ എന്തെങ്കിലും ഹെൽപ്ഫുൾ ആവും. അപ്പോൾ കാണുക, കണ്ടിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഇങ്ങനത്തെ കോണ്ടാക്ട്സും കാര്യങ്ങളും ഒഴിവാക്കുക, സേഫായിട്ട് ഇരിക്കുക. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ആർക്കും അറിയുന്ന ആൾക്കാർക്കോ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു? അതായത് ഇപ്പോൾ ഏകദേശം എല്ലാവരുടെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അറിയാതെയും കണ്ടിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനോ നിങ്ങൾ ആരും അറിയുന്ന ആൾക്കാർക്കോ ഇങ്ങനത്തെ എന്തൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, തീർച്ചയായും കമൻറ്റ് ചെയ്യുക. എന്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ വേറൊരാൾക്ക് ഇതൊരു ഹെൽപ്പ്ഫുള്ളാവും. അതുകൊണ്ട് നിങ്ങൾ പിന്നെ കമൻറ്റ് ചെയ്യുക ഇങ്ങനെ ഒരു കാര്യങ്ങളും. ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പിന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അറിയാത്ത ആൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നെങ്കിൽ നമുക്കായെങ്കിലും നാളെ നമ്മൾ ഫ്രണ്ട്സിനായെങ്കിൽ നമുക്കായിട്ടുണ്ടാവുക അതിൻ്റെ പിന്നെ എന്ത് ടെൻഷനും ഫീലിങ്സ് എല്ലാം. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ.